ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് കാണുന്നതിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ ഞാൻ വേറൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ വേറെയും ഒരു ചിക്കൻ ഫ്രൈ, വേറെ രീതിയിൽ ഉണ്ടാക്കാവുന്നൊരു ചിക്കൻ ഫ്രൈയുടെ വീഡിയോയും കൂടി ഇട്ടത്. ഇതിൽ നമ്മൾ ചിക്കൻ മസാല നമ്മൾ ചേർത്തിട്ടുണ്ട്. ഈസ്റ്ററിൻ്റെ ചിക്കൻ മസാല ചേർത്തു. അതുപോലെ തന്നെ 1 സ്പൂൺ അരിപ്പൊടി ചേർത്തു. പിന്നെ കുറച്ച് തൈരും ചേർത്തു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് മിക്സിയിലടിച്ചത് ഒന്ന് ചേർത്തു. മിക്സിയിലടിക്കാണ് ഏറ്റവും നല്ലത്, ചതച്ചെടുക്കണേക്കാളും. അപ്പം നന്നായി അരഞ്ഞ് കിട്ടും. അതിന് ശേഷം നന്നായി ഇളക്കി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 1 മണിക്കൂർ വെച്ചിരുന്നെങ്കിലും 1/2 മണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച്, എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ ചിക്കൻ്റെ ഓരോരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ചിക്കനൊന്ന് വെന്ത് വരാനായിട്ടും പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ നെയ്യൊക്കെ ഒന്ന് പുറത്തേക്ക് വരാനായിട്ട് അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ച് വേവിക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി.